नमस्ते प्रिय छात्राः, कः विशेषः? प्रथमं प्रार्थनां कुर्मः। पठामि संस्कृतं नित्यं, वदामि संस्कृतं सदा, ध्यायामि संस्कृतं सम्यक्, वन्दे संस्कृतमातरम्। നമ്മുടെ പാഠത്തിലേക്ക് കടക്കാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ ഒന്ന് ഓർക്കാം. ഓർമ്മയില്ലേ എല്ലാവർക്കും? ആ, അപ്പം എന്തായിരുന്നു? പുരാ കാശ്മീരേഷു കാ നാമ ഗ്രാമീണ വസതി, നന്ദിനി ദേവി നാമിക കാചിത് ഗ്രാമീണ വസതി സ്മ. കില കതി പുത്രാഹ ആസൻ, ചത്വാരഹ പുത്രാഹ ആസൻ. അല്ലേ, കാശ്മീരിലെ നന്ദിനി ദേവി എന്ന് പറയുന്നൊരു ഗ്രാമീണ യുവതി ഉണ്ടായിരുന്നു. നാല് പുത്രന്മാരുണ്ടായിരുന്നു. അവരെല്ലാം വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ട് അവരുടെ വീട് നോക്കിയിരിക്കുകയായിരുന്നു അല്ലേ. പിന്നെന്താണ്, കാലാന്തരെ രാജസീമായ കലഹ സഞ്ജാത അല്ലേ. കാലം ചെന്നപ്പോൾ രാജ്യാതിർത്തിയിൽ കലഹമുണ്ടായി. അപ്പോൾ സൈനികരുടെ ദൗർലഭ്യം അനുഭവപ്പെട്ടു. അപ്പോൾ ഗ്രാമമുഖ്യം ഗ്രാമീണാൻ പ്രതി അവതത് ഭോ ദേശശേഷാ ദുർദശ ഉഭയ ഏക ഏവ ഭവന്തഹം ഏകൈകം യുവാനാം അവശ്യം ദേശരക്ഷയെ പ്രേഷയന്തോ. ഇതില്ലേ, നമ്മുടെ ദേശത്തിൻ്റെ കഷ്ടസ്ഥിതി കണ്ടില്ലേ, ഇതിനെല്ലാം പരിഹാരമായിട്ടൊരു ഉപായം ഉള്ളൂ. നമ്മളെല്ലാം നിങ്ങളുടെ ഏകൈകം യുവാനം, ഓരോരുത്തരായി ഓരോരോ യുവാക്കളായിട്ട് ദേശസംരക്ഷണത്തിനായിട്ട് ദേശത്തെ രക്ഷിക്കാനായിട്ട് പറഞ്ഞയക്കുമെന്ന് ഗ്രാമമുഖ്യൻ പറയുകയാണ് അല്ലേ. പത്രത്തോളാണ് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ഭാഗം കൂടി, അടുത്ത പേജിൽ ഒരു ഭാഗം കൂടി എടുത്തു അല്ലേ. മുഖ്യസ്യ ആദേശാനുസാരം നന്ദിനി ദേവി കം പ്രേഷേത് ജ്യേഷ്ഠം തനയം പ്രേഷേത് അല്ലേ. മുഖ്യൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച്, ഗ്രാമമുഖ്യൻ്റെ ഗ്രാമനേതാവിൻ്റെ നിർദ്ദേശാനുസരിച്ചിട്ട് ആദ്യത്തെ പുത്രനെ പറഞ്ഞയച്ചു. അങ്ങനെ എല്ലാവരും ചെയ്തു. എന്നിട്ടും എന്തായി? തഥാപി ജനബലേന ദേശരക്ഷാ പൂർണ്ണബോധ. എന്നിട്ടും ജനബലേന ഈ ആ ജനങ്ങളുടെ ശക്തി കൊണ്ടുപോലും ദേശരക്ഷ പൂർണ്ണമായി തീർന്നു. അതഹ സ ശിഷ്ടൻ പുത്രനാഹൂയ അവതത് പുത്രാഹ ദേശരക്ഷണ സ്മംഗം ധർമ്മ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള പുത്രന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, പുത്ര ദേശരക്ഷണമാണ് സ്മംഗം ധർമ്മം, ദേശത്തെ സംരക്ഷിക്കുകയാണ് നമ്മുടെ ധർമ്മം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു പറഞ്ഞു, അദ്ദേഹം അതഹ തദേവ കാര്യം സ്വീകൃത, അതുകൊണ്ട് ആ കാര്യം തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇത്രത്തോളമാണ് നമ്മളൊരു പാഠം എടുത്തു നിർത്തിയതല്ലേ. നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 5 പ്രാവശ്യം എന്തായാലും എല്ലാവരും വായിക്കണം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇനി അടുത്ത ഭാഗം പറയുകയാണ്. മാധുരാജ്ഞിയ ക്രമേണ ഏകൈക സീമാം പ്രാപ്യ ദേശരക്ഷണ കർമ്മസു വ്യാപൃത അഭവത്. മാധുഹു ആജ്ഞ എന്ന് പറഞ്ഞാൽ മാധുഹു ഉപദേശ, മാതാവിൻ്റെ ആജ്ഞ അല്ലേ. അമ്മ പറയണ കേട്ടിട്ട് ക്രമേണ ഏകൈക സീമാം പ്രാപ്യ. ക്രമേണ ഓരോ എന്നാണ് ക്രമമായിട്ട്, അതായത് ആദ്യ മൂത്ത പുത്രൻ, രണ്ടാമത്തെ പുത്രൻ, മൂന്നാമത്തെ പുത്രൻ, നാലാമത്തെ പുത്രൻ, അങ്ങനെ ഏകൈക, അങ്ങനെ ഓരോരുത്തരായിട്ട്. അതായത് ആദ്യം മൂത്ത പുത്രനെ പറഞ്ഞു അല്ലേ, പിന്നെ അടുത്ത ആള്, അങ്ങനെ ഏകൈക സീമാം പ്രാപ്യ ദേശരക്ഷണ കർമ്മസു വ്യാപൃത അപ്പോൾ. അങ്ങനെ അവര് രാജ്യാതിർത്തിയിൽ ചെന്നിട്ട് ദേശരക്ഷണ കർമ്മസു, ദേശത്തെ രക്ഷിക്കുന്ന ആ കർമ്മത്തിൽ വ്യാപൃത അഭവത്, വ്യാപൃതരായി. സൈനികാനാം അപര്യാപ്തതയാ ഗ്രാമമുഖ്യ പുനരഭി ഗ്രാമീണാൻ സീമാരക്ഷണായ ഉദ്ബോധിതവാൻ. അപ്പോഴും എന്തു പറ്റി? സൈനികാനാം അപര്യാപ്തത, തഥാപി സൈനികാനാം ദൗർലഭ്യം അഭവത്. അപ്പോൾ എന്തായി? സൈനികരുടെ അപര്യാപ്തത, കുറവ് വീണ്ടും വന്നു. ഗ്രാമമുഖ്യ പുനരഭി ഗ്രാമീണൻ, ഗ്രാമത്തിൻ്റെ നേതാവ് ആവട്ടെ, പുനരഭി വീണ്ടും ഗ്രാമീണൻ, ഗ്രാമീണരോട് സീമാരക്ഷണായ ഉദ്ബോധിതവാൻ, സീമ അതിർത്തി സംരക്ഷിക്കണേനെ കുറിച്ചിട്ട് ഉദ്ബോധിപ്പിക്കാൻ തുടങ്ങി, പറയാൻ തുടങ്ങി. ശ്രുത്വേത് നന്ദിനീ ദേവി രോദിതും ആരഭത. ശ്രുത്വേത് ഇത് കേട്ടപ്പോൾ തന്നെ നന്ദിനീ ദേവി രോദിതും ആരഭത, രോദിതും കരയുക. നന്ദിനി ദേവി എന്ത് ചെയ്തു? ഗ്രാമമുഖ്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രോദിതും ആരഭത, കരയാൻ തുടങ്ങി.
തദാ കാചിത് താം ഉപഗമ്യ രോദന കാരണം അപൃച്ഛത്. തഥാ, അപ്പോൾ കാചിത് ഒരു സ്ത്രീ, താം ഉപഗമ്യ താം അവളെ സമീപിച്ചിട്ട്, ഉപഗമ്യ സമീപിച്ചിട്ട് രോദന കാരണം അപൃച്ഛത്, കരയുന്നതിൻ്റെ കാരണം എന്താന്ന് ചോദിച്ചു. ദേശരക്ഷ പരമോധർമ്മ. അപ്പോൾ നന്ദിനി ദേവി പറഞ്ഞു, ദേശരക്ഷ പരമോധർമ്മ. ദേശരക്ഷ എന്താണ്? ഏറ്റവും ഏറ്റവും വലിയ ധർമ്മമാണ് ദേശരക്ഷ. ഇത്തഹ പരം പഞ്ചമ പുത്രോ നാസ്തി ഇതി മേ ദുഃഖം. ഇത്തഹ പരം, ഇനിയും പ്രേഷേതും, ഇനിയും ഞാൻ എൻ്റെ നാല് പുത്രന്മാരെ പറഞ്ഞു അയച്ചു, എന്നിട്ടും ഇനി പറഞ്ഞു അയക്കാനായിട്ട് പഞ്ചമഹാപുത്രോ നാസ്തി ഇതി മേ ദുഃഖം, എനിക്ക് അഞ്ചാമത്തെ പുത്രന്മാരില്ലല്ലോ എന്നാണ് എൻ്റെ ദുഃഖം. ഇതി ദൃഢമനസ നന്ദിനി ദേവി നവേദേത്. ഇങ്ങനെ ദൃഢമനസ്സോടുകൂടി നന്ദിനി ദേവി ആ സ്ത്രീയെ അറിയിച്ചു. അപ്പൊ എന്താണ് അല്ലേ, അപ്പൊ ഇവിടെ പറയണ എന്താണ്, ഏറ്റവും വലിയ ധർമ്മം ദേശത്തെ സംരക്ഷിക്കുകയാണ് അല്ലേ, നമ്മുടെ ദേശത്തെ സംരക്ഷിക്കുകയാണ് ഏറ്റവും ധർമ്മം. പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്, അമ്മേനെ അനുസരിക്കുന്നത് അല്ലേ, നമ്മളെ നമ്മുടെ അമ്മമാരെ അനുസരിക്കണ കാര്യവും പറയണ്ടല്ലേ. അവരവർ ജീവൻ പോകുന്നത് പ്രവൃത്തിയാണെങ്കിൽ കൂടിയും അമ്മ പറയണ കേട്ടിട്ടല്ലേ അവര് യുദ്ധം ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. അപ്പോ അവിടെ പറയുന്നത് എന്താണ്, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദഭിഗിരിയസി. അമ്മയും ജനിച്ച ഭൂമിയുമാണ് എന്ത്, സ്വർഗത്തേക്കാൾ വലുത്. ഈ വാക്യം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടല്ലേ, രാമായണത്തിലെ ഒരു പ്രസിദ്ധമായ വാക്യാണ്. ഇതിനെ കുറിച്ച് ടീച്ചർ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദഭിഗിരിയസി. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നല്ലവണ്ണം വായിച്ചു നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിയാണ്. ധന്യവാദ.